ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഈസി പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതൊരിക്കലും ഫ്ലോപ്പായി പോകാത്ത ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതുപോലെ ഞാനിത് റേഷനരി കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. റേഷനരി കൊണ്ട് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു അരിയാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇടരുത്, 1/4 ടീസ്പൂൺ മാത്രം മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പം ഞാനൊരു 2-3 തവണ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങാ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ എത്ര വേണേലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാരയാണ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് താഴെയായിട്ട് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തലേ ദിവസം കുതിർക്കാൻ വേണ്ടി ഈ രീതിയിൽ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അടച്ച് തലേ ദിവസം രാത്രിയിൽ വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിത് രാവിലെ എടുത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പം വെള്ളം നമ്മൾ ഒരുപാട് ഒഴിച്ചിടരുത്, കാരണം ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ അരി ഇതെല്ലാം അരച്ചെടുക്കുന്നത് രാവിലെ. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടാൽ മതിയാകും. ഇനി നമുക്കിത് രാവിലെ എടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ രാവിലെ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഇത് ഒന്ന് പതഞ്ഞ് ഇതെല്ലാം കൂടെ ഒന്ന് പൊങ്ങിക്കിടക്കും, ഈസ്റ്റൊക്കെ ചേർത്തായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒരു 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ചേർക്കരുത്. നമ്മൾ ഈ ഇതിനകത്ത് ഒഴിച്ചിട്ടിരിക്കുന്ന ഈ വെള്ളത്തിൽ തന്നെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. എക്സ്ട്രാ നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഈ കുതിർക്കായിട്ട് ഈ വെള്ളം എന്തായാലും നിർബന്ധമായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് അരയ്ക്കണം. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. 2 പ്രാവശ്യമൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുമ്പോഴാണ് മാവ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മാവ് പൊന്തി വരികയും ചെയ്യും. അതുപോലെ തന്നെ അപ്പോൾ നല്ല സോഫ്റ്റായിട്ടും കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഞാനിവിടെ ഒരു മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നത്. മാക്സിമം 1 മണിക്കൂർ മതിയാകും. 1 മണിക്കൂറിനുള്ളിൽ എന്തായാലും നമുക്ക് മാവ് പൊന്തി കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടാൻ വേണ്ടി നമ്മൾ അടുപ്പിൻ്റെ അവിടെ ചൂടുള്ളിടത്ത് എവിടെയെങ്കിലും വെച്ചാൽ മതിയാകും. 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടും. അപ്പോൾ ഞാനിവിടെ 1/2 മണിക്കൂറിന് ശേഷം ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമ്മളൊരു 1/4 ഭാഗത്തോളം മാവാണ് വെച്ചിരുന്നത്, ഇപ്പം നിറഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് മാവൊക്കെ നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിയുമ്പോൾ ഒരു തവിയും പിന്നെ ഒരു കുറച്ചും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. നല്ല അപ്പമാണെങ്കിൽ മാത്രം ഇതുപോലെ നല്ല ഹോൾസ് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഹോൾസൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഒന്ന് ഫ്ലെയിം കൂടിയോണ്ടാണ് സൈഡൊക്കെ ഒന്നുകൂടി ഒന്ന് മുരിഞ്ഞു പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണിത്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മാത്രമല്ല, നമുക്കിത് ഒരിക്കലും അങ്ങനെ ഫ്ലോപ്പായി പോകുന്ന ഒരു റെസിപ്പി അല്ല ഇത്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്, അതുപോലെ പുറമൊക്കെ നല്ല മുരിഞ്ഞിട്ടുള്ള അപ്പമാണ്. റേഷൻ അരി കൊണ്ട് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.